വെൽക്കം ബാക്ക് അരിമേശി ലവേഴ്സ്. ഇന്നത്തെ ടോട്ടൽ അപ്പിയറൻസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വേറെയാണ് അല്ലെ, നിങ്ങൾ മിക്കവരും അതായിരിക്കും ആദ്യം ശ്രദ്ധിക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. കാരണം ഇന്ന് ഞാൻ അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ചെറിയ സൗണ്ടിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും, കാരണം കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ നിങ്ങൾ തമ്മിൽ കണ്ടല്ലോ അല്ലെ, ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമായിരിക്കും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാവും, ബ്രേക്കപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ പറയണേ, എന്താണ് ഓരോരുത്തരുടെ ലൈഫിലെ സിറ്റുവേഷൻ വേറെ വേറെ ഡിഫറെൻ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് തോന്നാം ബോറടിക്കുന്നുണ്ടാവും, വിഷമം തോന്നുന്നുണ്ടാവും, ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വരെ തോന്നി നിൽക്കുന്ന കുറെ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വഴി കൂടി കടന്നു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇതിൽ കുറച്ചൊന്നോ രണ്ടോ പോയിന്റ് എനിക്ക് വളരെയധികം എൻ്റെ ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷനിൽ, എൻ്റെ ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷനിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നമുക്ക് കാണാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, യു ആർ നോട്ട് എലോൺ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് വഴക്കിട്ടിരിക്കുന്നതായിരിക്കും, ഡിവോഴ്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാരൻസിനോട് വഴക്കിട്ടിരിക്കുന്നവരുണ്ടാവും. ഈവൻ പാർട്ട്നേഴ്സ് തമ്മിൽ ഭയങ്കര, ഇപ്പോൾ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചീറ്റ് ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം. അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ട്രോമയിൽ കൂടി കടന്നു പോകുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം ഇതേ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഈ നിമിഷം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, നമുക്കപ്പോൾ ഒരു ധൈര്യമാണല്ലേ. ഓക്കെ, നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോഴും ചെറിയൊരു കൂട്ടം ആഗ്രഹിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഓൾവേസ് തിങ്ക് ചെയ്യുക, ഓൾവേസ് വിചാരിക്കുക, ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നത് ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഞാൻ അറിയാത്ത ആൾക്കാരായിരിക്കും, ബട്ട് സ്റ്റിൽ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു കാര്യം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് കുറേ സിറ്റുവേഷൻസ് നല്ല ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുകയാണെങ്കിൽ ജസ്റ്റ് എപ്പോഴും ഓർക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, ഓക്കെ സി നീ തന്നെയല്ല, നിൻ്റെ ഒപ്പം നിൻ്റെ കൂടെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിനേക്കാളും വേഴ്സ്റ്റ് ആയ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടെന്ന് ആലോചിക്കുക. ആ ഒരു ടിപ്പാണ് എനിക്ക് ഫസ്റ്റായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് ടിപ്പ്, യു ആർ സ്ട്രോങ്ങർ ദാൻ യു ബിലീവ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണ് നിങ്ങൾ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ ഭയങ്കര ചൂടാണെന്ന് പറയും, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര വെയിലാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ടാറ് പണിയൊക്കെ ചെയ്യുന്ന ആ ഒരു സൈഡിൽ കൂടി പോകുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും മുന്തിരി ചൂട്, ഇവിടെ എങ്ങനെ ആൾക്കാർ നിന്ന് പണിയാന്ന്. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷനിലാകുമ്പോൾ നമ്മൾ അതിനോട് എന്താ പറയുക, അഡ്ജസ്റ്റഡ് ആകും, അതിനൊരു അങ്ങനെ അഡ്ജസ്റ്റ് ആവാനുള്ള ഒരു എന്താ പറയണേ, ആ ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക, ഓക്കെ ഞാൻ വിചാരിച്ചതിനേലും സ്ട്രോങ് ആണല്ലോ ഞാൻ എന്ന് നമുക്ക് തോന്നുക. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും, ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവോഴ്സ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എക്സാം ഫെയിലിയർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്താൻ പറ്റിയിട്ടില്ല, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ബ്രേക്കാണ്, എനിക്കിനി ഒട്ടും സഹിക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്ന ആ ടൈമിൽ നിങ്ങൾ ആലോചിക്കുക, ഓക്കെ ഐ എം സ്ട്രോങ്, ഓക്കെ ഞാൻ എന്ന വ്യക്തി ഈ കാണുന്നതിനേക്കാളും സ്ട്രോങ് ആണ്, എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും വിഷമം പിടിച്ചിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും 12 മണിക്കൂറൊക്കെ കോൾ മൈനിൽ ജോലി ചെയ്യുക. ഓക്കെ, നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റും, എനിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷനിലാകുമ്പോൾ നമ്മൾ അത് ചെയ്യും, കാരണം നമുക്കത് ചെയ്തേ പറ്റൂ എന്ന് ഉള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് നിങ്ങൾ വിചാരിക്കുക എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും, ബിക്കോസ് നമ്മളെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, ഓക്കെ ഈ കടന്ന് ഞാനല്ല, ഇതിലും സ്ട്രോങ് ആയൊരു ഞാൻ ഉണ്ട്, അത് ഇപ്പോൾ ഈ കടന്നു പോകുന്ന ഈ പരീക്ഷണം അല്ലെങ്കിൽ ഈ വിഷമം കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ എത്ര സ്ട്രോങ് ആണെന്നുള്ളത്. എൻ്റെ ലൈഫിലെ ഒരുപാട് സിറ്റുവേഷനിൽ കൂടി കടന്ന് മേ ബി മറ്റുള്ളവരുടെ കുറെ ദുഃഖങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ കുറച്ച് കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് ഓരോ അങ്ങനത്തെ പരീക്ഷണങ്ങൾ കഴിയുന്തോറുമാണ് നമ്മളുടെ മനസ്സും നമ്മളുടെ ആ ഒരു തോട്ടും മോൾഡ് ചെയ്ത് വരുന്നത്. എനിക്കതുകൊണ്ട് എനിക്ക് എപ്പോഴും
എപ്പോഴും തോന്നാറുണ്ട് ഓക്കെ ഞാൻ ഒരു 5 വർഷത്തെക്കാളും കൂടുതൽ സ്ട്രോങ് ആണ് ഞാനിപ്പോ. സോ എവറി ടൈം നിങ്ങളൊരു കഠിനമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കുക, ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു വരുമ്പോഴേക്കും ഞാനൊരു ബെറ്റർ വേർഷൻ ഓർ സ്ട്രോങ് വേർഷൻ ഓഫ് മൈസെൽഫ് ആകും. സോ അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, യു ആർ സ്ട്രോങ്ങർ ദാൻ യു ബിലീവ്. ഓക്കെ, ഇനി മൂന്നാമത്തേത് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കോട്ടാണത്. കോട്ട് എന്നല്ല, ഒരു എന്താണ് ഈ ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ, ഈ ഡു യു ഹാവ് എ പ്രോബ്ലം ഇൻ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ എന്തിനാ വൈ യു വറി? ഇനി ഉണ്ട് എന്നുണ്ടാണ്, ഉണ്ടെന്നാണ് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ഓപ്ഷൻ കണ്ടോ, ഉണ്ട് ഇല്ല. ഓക്കെ, ഉണ്ട് ഉത്തരം യെസ് എന്നാണെന്നുണ്ടെങ്കിൽ അതിന് താഴേക്ക് വീണ്ടും ഒന്ന് ആലോചിക്കുക, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, യെസ്. എങ്കിൽ വൈ യു വറി? നിങ്ങൾക്ക് ആ പ്രോബ്ലം നിങ്ങൾക്കത് ഈസിലി എന്താണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, പിന്നെ എന്തിനാണ് നിങ്ങൾ വറി ചെയ്യുന്നത്? ഇനി നിങ്ങൾക്ക് താഴെ ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ദെൻ ഈ വൈ യു വറി? ഓക്കെ, നിങ്ങൾക്കതെന്തായാലും നിങ്ങൾ എന്ത് ആലോചിച്ചാലും എന്ത് വിഷമിച്ചാലും നിങ്ങൾക്ക് ആ പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തിനാ വറി ചെയ്യുന്നത്? ഈ ഈ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മനസ്സിൽ വരച്ചിടുക. ഓക്കെ, ഏതൊരു പ്രോബ്ലം വരുമ്പോഴും ഈ മൂന്ന് ഓപ്ഷൻസ് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ വെറുതെ വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ വൈ യു വറി? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഉണ്ട്. പക്ഷേ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? അതിനെ അതിൻ്റെ പാർട്ട്നിലേക്ക് വിടുക. ഈ ഒരു പിക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുത്തിയ ഒരു സ്ലൈഡാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡ് നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദിസ് ടു ഷാൽ പാസ്. എല്ലാവരും ക്ലീഷയാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നതാണ്, ഈ ഒരു സമയം, ഈ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് കടന്നു പോകും എന്നെപ്പോഴും വിചാരിക്കുക. നിങ്ങൾ ഈ എന്താ പറയുന്നത്, സന്തോഷം, വിഷമം, ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ്, എവറിത്തിങ് എല്ലാം കടന്നു പോകും. എൻ്റെ ലൈഫിലെ ഏറ്റവും ടഫ് സിറ്റുവേഷൻ ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ ഓ അത് എത്ര പെട്ടെന്ന് കടന്നു പോയി എന്ന് ആലോചിക്കും. പക്ഷെ ആ നിമിഷം വയ്ക്കുന്നത് എങ്ങനെ ഞാനിത് ഓവർകം ചെയ്യും, ദൈവം എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല, അതും കടന്നുപോയി. നമ്മൾ വിഷമിച്ചാലും വിഷമിച്ചില്ലെങ്കിലും എന്താണ് എന്തൊക്കെ ചെയ്താലും സൂര്യൻ ഉദിച്ച് പതുക്കെ സമയം 1 മണിക്കൂർ 2 മണിക്കൂർ കടന്ന് അത് അസ്തമിച്ച് അങ്ങനെ പോകും. അടുത്ത ദിവസമാവും, നെക്സ്റ്റ് വീക്ക് ആവും, നെക്സ്റ്റ് മന്ത് ആവും, നെക്സ്റ്റ് ഇയർ ആവും. നിങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പണ്ടൊക്കെ ഏറ്റവും വലിയതായിട്ട് തലയിലെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രോബ്ലം വരെ ഈയെന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ സമയവും ടഫ് എന്ന് പറഞ്ഞ് കടന്നു പോകും. സോ അധികമായിട്ട് സന്തോഷിക്കാതിരിക്കുക, അധികമായിട്ട് വിഷമിക്കാതിരിക്കുക എന്നൊക്കെ നല്ല ഫിലോസഫിക്കലായിട്ട് പറയാൻ പറ്റും, ബട്ട് സ്റ്റിൽ അത് കൊണ്ടുവരാൻ പാടാണ്. പക്ഷെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നിങ്ങളെപ്പോഴും എന്ത് വിഷമം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഏറ്റവും വിഷമിച്ച് മനസ്സ് പൊട്ടിപ്പോകാൻ പോകുമ്പോഴും നിങ്ങൾ വിചാരിക്കുക ഓക്കെ ഈ സമയം കടന്നു പോകും. ഓക്കെ, കടന്നു പോകാതെ എവിടെ പോകാൻ, ആ സമയം അവിടെ തന്നെ നിൽക്കാൻ പോകണം, ഒരിക്കലും ഇല്ല അല്ലേ. സോ അതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗൗർ ഗോപാൽദാസ്, ഓക്കെ, എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മോങ്ക് ആണ്. ആളുടെ ബുക്സൊക്കെ അടിപൊളി ബുക്സുകളാണ് കേട്ടോ, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു പോയിന്റ് ഇപ്പൊ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. വളരെയധികം ഇൻസ്പയർ ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്തതല്ല അല്ലെ. ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ജനിച്ച സമയം അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലാണോ ജനിച്ചത്, ഇതൊന്നും നമ്മൾ ചൂസ് ചെയ്തതല്ല. ഓക്കെ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ നമ്മൾ കേരളത്തിൽ ജനിച്ചത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ജനിച്ച അമേരിക്കയിൽ ജനിച്ചിരുന്നവരൊക്കെ അവരുടെ ആഗ്രഹത്തിന് ജനിച്ചതല്ല. ഓക്കെ, അതെല്ലാം ജസ്റ്റ് വന്നതാണ്. ഓക്കെ, അത് അവരൊരിക്കലും ചൂസ് ചെയ്തതല്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലുക്സ്. ഇപ്പൊ നമ്മളുടെ ആഗ്രഹിച്ച പോലെയാണോ നമ്മളുടെ ശരീരവും നമ്മളുടെ മുടിയും നമ്മളുടെ കളറും നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസും? ഒന്നും നമ്മൾ ആഗ്രഹിച്ച പോലെയല്ല, അത് ജസ്റ്റ് വന്നതാണ്. അതുപോലെ തന്നെ ലൈഫിൽ കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒക്കെ നിൽക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതൊരിക്കലും നമ്മൾ ചൂസ് ചെയ്തതല്ല, പക്ഷെ നമ്മളുടെ ചുറ്റും പാടുമുള്ള നമ്മളുടെ ആ ഒരു എന്താ പറയുക ആളുകളുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആ ഒരു സന്ദർഭം സാഹചര്യം അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അത്രയും വിഷമമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല, അതിനെ ജസ്റ്റ് അതിൻ്റെ വഴിക്ക് വിടാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് സോ സിമ്പിൾ
ആണ് എന്താണ് അതുപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമുക്ക് മരണം എന്ന് പറയുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചൂസ് ചെയ്തതല്ല, നമ്മുടെ ജനനവും നമ്മുടെ മരണവും, അതിനിടയ്ക്കുള്ള കുറച്ച് ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന മിസറീസ് കുറച്ചൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. പക്ഷെ മിക്കതും നമ്മളുടെ ചൂസ് ചെയ്യുന്നതല്ല, നമ്മളുടെ സന്ദർഭം കൊണ്ട് നമ്മളുടെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ട് അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചില ചില കാര്യങ്ങളിൽ നമുക്ക് ഒട്ടും കൺട്രോൾ ഇല്ല. അപ്പൊ അതിനെ അതിന്റെ വഴിക്ക് വിടുക. പക്ഷെ അതോടൊപ്പം നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം നമ്മൾ ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അതിന് മാത്രമാണ് നമുക്ക് കൺട്രോൾ ഉള്ളത് അല്ലേ. എനിക്ക് വളരെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസ് ആയ ഒരു കാര്യം, എനിക്ക് സബ്വേ ഭയങ്കര ഇഷ്ടമാണ്. സബ്വേ നിങ്ങൾ കുറെ പേര് കഴിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു തവണ ഇങ്ങനെ ആ പച്ചില വെക്കുമല്ലോ സബ്വേ റോളിന്റെ ഉള്ളിൽ, അതിലൊരു പച്ചിലയിൽ ഒരു പുഴു കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇതേ പുഴു എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, അയാളുടെ പിക്ക് കണ്ടതാണ്. പക്ഷെ എന്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, ഓ ഗോഡ് അതിലിതേ പുഴുണ്ട്, അപ്പൊ അത് നല്ല ഫ്രഷ് അല്ലയാണ് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ശരിക്കും എന്താ പറഞ്ഞ, ഞാൻ ശരിക്കും സർപ്രൈസ്ഡ്, എന്താണെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യേ അതിലൊരു പുഴു എന്നാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പുഴു ഉണ്ട്, അപ്പൊ ദാറ്റ് മീൻസ് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ്, അപ്പൊ അത് വളരെ നല്ലതാണെന്നാണ് ആള് കണ്ടുപിടിച്ചത്. ഡിഫറൻസ് ഉണ്ടോ? സോ നമ്മൾ എന്ത് ഇത് വരുമ്പോഴും എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ്ലി മാറുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കണ്ടുപിടിച്ചത് എന്താണ്, ഭയങ്കര അവൾക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഒരിക്കൽ നല്ല ഫ്രഷ് ഇലയാണ്, ആ പുഴുനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാലോ എന്ന്. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചത് അയ്യേ പുഴു എന്നുള്ളതാണ്. സോ ഈ ഗോർഗോപാലദാസ് പറഞ്ഞതും സെയിം ഒരു ഇത് തന്നെയാണ്. എന്താണ്, നമ്മൾ ചൂസ് ചെയ്യുക സന്തോഷിക്കണോ വിഷമിക്കണോ, അതിനെങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളത്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമ്മളുടെ എന്താണ് നമ്മളുടെ കയ്യിലുള്ള, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഒരു വിഷമം വരുമ്പോൾ ആലോചിക്കുക ഇതെന്റെ കൺട്രോളിലുള്ളതല്ല, ഇത് ജസ്റ്റ് ഹാപ്പൻഡ്, ചുറ്റുപാട് വഴി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളുടെ മനസ്സിന് സന്തോഷവും വിഷമമായിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പൊ കറന്റിലുള്ള എന്ത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ ആലോചിക്കുക, ഓക്കെ ഇത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് വന്നതാണ്, സോ അതെനിക്ക് മാറ്റാൻ പറ്റില്ല. സോ ഞാൻ മാറ്റാൻ പറ്റുന്ന എന്താണ്, അതിനോട് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിനെ ഞാൻ കാണുന്ന രീതി, അതിനോടുള്ള മനോഭാവം മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഏതൊരു സിറ്റുവേഷനിലും ഓർത്ത് വെക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിന് ഒരുപാട് മാറ്റം പോകുന്ന ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക, ഒന്ന് കുറിച്ചിടുക കേട്ടോ. നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് ചേഞ്ച് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് വിഷമാണെങ്കിലും എന്ത് പ്രോബ്ലം ആണെങ്കിലും ഒക്കെ മാറാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ, അതോടെ ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽദി, ബ്യൂട്ടിഫുൾ, and be confident. Bye.